ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ഇന്ന് വലിയ നോമ്പിൻ്റെ 32-ാം ദിവസം. 1860-കളിൽ അമേരിക്കയിൽ ജനിച്ച സാമുവൽ ബ്രിങ്കിൾ ഒരു ചെരുപ്പുകുത്തിയുടെ മകനായിട്ടാണ് ജനിച്ചത്. കാണാൻ വലിയ യോഗ്യനല്ല, നീളം കുറവാണ്, നിറം കുറവാണ്. ഒരിക്കൽ ദൈവവേല ചെയ്യണമെന്ന ആഗ്രഹത്തിൽ സുവിശേഷകനായ വില്യം ബൂത്തിൻ്റെ ഭവനത്തിൻ്റെ കതകിൽ മുട്ടി. 2 പ്രാവശ്യം മുട്ടിയപ്പോൾ അദ്ദേഹം വാതിൽ തുറന്നു. എന്നാൽ സാമുവലിൻ്റെ പേഴ്സണാലിറ്റി കുറവ് കണ്ട് വില്യം ബൂത്ത് കതകടച്ചു. 3-ാം പ്രാവശ്യവും സാമുവൽ കതകിൽ മുട്ടി. വാതിൽ തുറന്ന വില്യം ചോദിച്ചു, എന്താ തനിക്ക് വേണ്ടത്? സാമുവൽ ബ്രിങ്കിൾ പറഞ്ഞു, എനിക്ക് കർത്താവിൻ്റെ വേല ചെയ്യണം, എന്തെങ്കിലും ഒരു ശുശ്രൂഷ എനിക്ക് തരണം. അദ്ദേഹത്തെ ഒഴിവാക്കാൻ വില്യം പറഞ്ഞു, ഇവിടെ ഒരു ഷൂ റാക്കിൻ്റെ റൂമുണ്ട്, ഷൂ ഇരിക്കുന്ന മുറി, അവിടെ നിനക്ക് ഷൂ വൃത്തിയാക്കാം, പോളിഷ് ചെയ്യാം, അവിടെ തന്നെ കിടന്നോളണം, അതിനകത്ത് തന്നെ നിൻ്റെ ഭക്ഷണവും ഉണ്ട്. നാറ്റം പിടിച്ച ഷൂവും സോക്സും. അതിൻ്റെ അസ്വസ്ഥത കൊണ്ട് സാമുവൽ പോകുമെന്ന് അദ്ദേഹം കരുതി. പക്ഷേ വിശ്വസ്തനായ സാമുവൽ ബ്രിങ്കിൾ നീണ്ട 16 വർഷം ആ ഷൂറാക്കിയിരിക്കുന്ന മുറിയിൽ സഹനങ്ങളോടെ ജീവിച്ചു. തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ വിശ്വസ്തതയോടെ ചെയ്തു. എല്ലാ ഷൂസും സോക്സും എന്നും വൃത്തിയാക്കിക്കൊണ്ടിരുന്നു. ബാക്കി സമയങ്ങളിൽ ബൈബിൾ വായിച്ചും പ്രാർത്ഥിച്ചും തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. ഒരു സ്ഥാനമാനങ്ങളും പദവികളും ലഭിക്കാതെ ആ മുറിയിൽ ദൈവത്തോടു കൂടെ ജീവിച്ചു. ഒരിക്കൽ വില്യം ബൂത്തിൻ്റെ നേതൃത്വത്തിൽ 50,000 പേർ പങ്കെടുക്കുന്ന 7 ദിവസത്തെ കൺവെൻഷൻ നടക്കുകയാണ്. 7-ാം ദിവസം ക്രമീകരിച്ചിരുന്ന പ്രാസംഗികൻ ഒരു ടെലിഗ്രാം അടിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് പങ്കെടുക്കുവാൻ അസൗകര്യമുണ്ട്, പകരം മറ്റൊരാളെ കണ്ടെത്തണം. കത്തുകിട്ടിയ വില്യം ബൂത്ത് ഭയന്നു. അദ്ദേഹം ചാപ്പലിലേക്ക് ഓടി ദൈവസന്നിധിയിൽ വീണു കരഞ്ഞു, ദൈവമേ, എനിക്കൊരു പരിഹാരം കണ്ടെത്തി തരണം. ദൈവം വില്യമിനോട് സംസാരിച്ചു, നീണ്ട 16 വർഷം നിന്റെ ചെരുപ്പ് മുറിക്കകത്തിരുന്ന പ്രാർത്ഥിക്കുന്ന സാമുവൽ ബ്രിങ്കിൾ ഇന്ന് നിങ്ങൾക്കു വേണ്ടി പ്രസംഗിക്കും. കർത്താവിൽ പ്രിയരെ, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് എത്ര ശ്രേഷ്ഠമാണ്! ഇതുപോലെ ഒരു ദിവസം നിങ്ങൾക്കുമുണ്ട്. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ നിന്ന് ദൈവകരം പിടിച്ച് അനുഗ്രഹത്തിലേക്ക് നിന്നെ ഉയർത്തുന്ന, മാനിക്കുന്ന ഒരു ദൈവം. 1 പത്രോസ് 4:12, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കാളികളാകും തോറും നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുവിൻ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിലെളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചേ.